അപ്പോ എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. ഇന്ന് ഇത്തിരി തല്ലു പിടിച്ചിരിക്ക. അതെ, ഒന്നാം തീയതി. ഒന്നാം തീയതിയായിട്ട് വെറുതെ ആവശ്യമില്ലാണ്ട് ഓരോന്ന് ഓരോന്ന് പറഞ്ഞു വരും. എന്താണ് നിങ്ങൾക്ക്? എന്നെ ഞാൻ വെറുതെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടൂടെ? വെറുതെ എന്തെങ്കിലും പറഞ്ഞു ചൊടിപ്പിക്കും. ഈ ചട്ടിയും കലാകുമ്പോ ഒരു മുട്ടനും തട്ടലും ഒക്കെ ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ. ഞാൻ ഒരു കഷ്ണം മുറിച്ചതിനാണ്. ഈ ഒരു കഷ്ണം മുറിച്ചപ്പോ അതങ്ങനെയല്ല ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വെറുതെ ചൊടിപ്പിക്കാ കിടന്നിട്ട്. ഇപ്പൊ വഴക്കം തീർന്നാ? ഇനിയിപ്പൊ കറി ഉണ്ടാക്കി കഴിഞ്ഞാ വഴക്കം അങ്ങോട്ട് അവസാനിപ്പിക്കാം. വെറുതെ എന്നെ ചൊടിപ്പിച്ചോണ്ടിരിക്കും. തല്ലൊന്നല്ല കേട്ടാ, വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ. അപ്പൊ എനിക്ക് വരും ദേഷ്യം. അപ്പൊ ഞാൻ പറ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ എനിക്ക് അപ്പൊ എന്നിട്ടാ പറയാന്നുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അത് കഴിഞ്ഞാലോ പിന്നെ എന്റെ മുഖം ഒന്ന് വാടി കഴിഞ്ഞാ അപ്പ വരും. ആ പോട്ടെ, ഞാൻ അങ്ങനെയല്ലേ ഇങ്ങനല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കാൻ വരും. പിന്നെ എന്തിനീ വെറുതെ ഇങ്ങനെ ചൂടാക്കണത്? എപ്പ നോക്കിയാലും ഇതന്നെയാ. അപ്പൊ നമുക്ക് ഇന്നത്തെ വിഭവങ്ങളിലേക്ക് കടക്കാം. ഇന്നത്തെ റെസിപ്പി പറഞ്ഞോളൂ. കടലയും ചേനയും ആയിട്ടുള്ള ഒരു വറുത്തരച്ച കറിയാണ് കേട്ടോ. എല്ലാവരും ചെയ്തിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. എന്നാലും നമ്മളുടെ ഇന്നത്തെ വറുത്ത സാധനം ഇരിക്കുന്നു. അതെ, ഇനി ഇത് ഇതും കൂടി കഴിഞ്ഞാ പിന്നെ അരച്ച പണി അരക്കാനായിട്ട് വേറെ പണി ചെയ്യണം. വറക്കണം. ആ വറക്കണം. അപ്പൊ അത് വറക്കാറാവുമ്പോ ഞാൻ കാണിച്ചുതരാം. ഇതിന്റെ ഇത് വറുത്തതിന്റെ റെസിപ്പി ഒക്കെ ഒന്ന് രണ്ടോണം ഇട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങള് വറുക്കുമ്പോ ഇനി ഇതില് പറയാനുള്ളത് നാളികേരം, മല്ലി, ഉഴുന്നുപരിപ്പ്, ഉണക്കമുളക് ഇതെല്ലാം അരച്ച് വറുത്ത് അരച്ച് വെച്ച് അരച്ചെന്ന് പറഞ്ഞാൽ വെള്ളം ഇടാണ്ട് ഇങ്ങനെ അരച്ച് വെച്ച് അടച്ചു വെച്ചേക്കാണ്. അതെ, ഇനിയിപ്പോ അത് അരച്ചിട്ട് വേണം ഈ കറിയിലേക്ക് ചേർക്കാൻ. അപ്പൊ ഇതിന് ജി എസ് ബിയിൽ ഇതിന് മസോലു മസോലു എന്ന് പറയും. ആ മസോൽ ബജ്ജി ഇല്ലോ, മസോൽ ബജ്ജി ഇല്ലോ എന്ന് പറയും. അതെ, മനസ്സിലായ. അപ്പൊ നമുക്ക് ഇന്ന് മസോൽ ബജില്ലെ ഗഷി ഗഷി ചെയ്യാം. അതായത് വറുത്തരച്ച കറി. കറി അതായത് കടല, കാബൂളി, പിന്നെ നമ്മുടെ ചേന, പിന്നെ രണ്ട് പീസ് കൊടംപുളി, പിന്നെ വറുത്ത് ഇങ്ങനെ ഇത് ഇത് വെച്ചേക്ക. ഇത് നന്നായിട്ട് ഞാൻ അരച്ചില്ല കേട്ടോ. ഇതാ കണ്ട, ഇവര് ചതച്ച് വെച്ചേക്കാണ്. ഇതാ ഇതുപോലെ. ഇനി ഇതിപ്പോ ഞാൻ ആ ഇതിലിട്ട് ഇത്തിരി വെള്ളം ഇട്ടിട്ട് ആവശ്യത്തിനെടുത്ത് അരയ്ക്കും. ഇതെന്തായാലും നല്ല ടേസ്റ്റാണ് ഇത് അരച്ച് വറുത്തരച്ച് വെക്കുന്നത്. പിന്നത്തെ കേസ് ഉപ്പ്. പിന്നെ ഞാൻ എന്തെന്ന് വെച്ചാല് എല്ലാവരും വെള്ളയല്ല ചുമപ്പാണ് എടുക്കാറ്. ഇന്ന് ഞാൻ എന്റെ ഒരു കുറച്ചുണ്ട് വെറുതെ, അത് എന്തുവരാ ഒച്ചു വരാണ്ട് എടുക്കാന്ന് വെച്ചിട്ടാണ് ഇത് അന്ന് കൊണ്ടുവന്നതാണ്. എന്നത് മറ്റേ ഇതിന് എന്നിട്ട് നവരാത്രിക്ക് എന്തോ കൊണ്ടുവന്നതാ. അതിലെ ബാക്കി ഒരു ഇത്തിരി കോളം ഉണ്ട്. അപ്പൊ എന്താ ചെയ്യണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചപ്പ പെട്ടെന്ന് തോന്നി എന്നാ നമുക്കൊരു ഗഷി ഉണ്ടാക്കിയാലോ എന്ന്. ഇന്നത്തെ കറി കറിയായി നിങ്ങൾക്ക് കാണിക്കലും ആയി. അതെ, ഞങ്ങൾക്ക് തീറ്റയായി. അതെ, അപ്പൊ അതാണ് ഇന്നത്തെ ഇത്. അപ്പൊ ഞങ്ങക്ക് ആദ്യം കുക്കർ അങ്ങോട്ട് കത്തിക്കാം. എന്ത് വെക്കണം? നമ്മുടെ ഇത് വേവിക്കണം. ഗ്യാസ് തിരിഞ്ഞു വരുന്നു. ഗ്യാസ് കത്തിച്ച് കുക്കർ വെച്ചു. ഇനി കാബൂളി കടല, ഇതിനാണ് കാബൂളി എന്ന് പറയാ കേട്ടോ. കാബൂളിക്കടല നമുക്ക് വേവിക്കാം. നിങ്ങൾ വേണം കേട്ടോ, എത്ര വേണമെന്ന് പറയ. ആ മതി, ഇത് ഇട്ടു. മൂന്നാല് വിസിലെ അടിക്കട്ടെ അല്ലേ? അടിക്കട്ടെ. അങ്ങോട്ട് ആയി 10-12 മണിക്കൂറായി വെള്ളത്തിൽ കിടക്കണത്. അപ്പൊ ഞാൻ വേറെ ഒന്നും ഇടണ്ടല്ലോ കേട്ടോ. ഇതിന് ചേനയും കൂടി ഇട്ടിട്ട് നമുക്ക് ഉപ്പും ഇതൊക്കെ ഇടാം. എന്നിട്ട് അപ്പൊ വിസിലടിക്കട്ടെ, ഒരു 5-6 എണ്ണം അടിക്കട്ടെ. ഞാനേ ചേന അരിയട്ടെ. ഇനി എന്തെങ്കിലും പറയണ്ട നിങ്ങക്ക് എന്നോട്? ഒന്നും പറയാ, വഴക്കൂടണ്ട. ഇല്ല, വായോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വാ. വെറുതെ ആവശ്യമില്ലാണ്ട് ഓരോന്ന് പറഞ്ഞു വരും. ഇനി എന്തെങ്കിലും പറയണ്ട? ഒന്നും പറയാനേ. പറയണ്ടെങ്കിൽ പറയു, കേക്കട്ടെ. അപ്പൊ വിസിലൊക്കെ അടിച്ച് ഗെയറൊക്കെ പോയി വെന്തിട്ടുണ്ട് കണ്ട. അതിൽ ഇടേണ്ടത് ഇടുന്നേ ചേന ഇട്, രണ്ട് കൊടംപുളി ഇട്ടു, ഉപ്പ് ആവശ്യത്തിന് ചേന, വെള്ളം വേണോ? വേണ്ട വേണ്ട. ഇതൊന്ന് മതിയാ വെള്ളം. ഓ, വെള്ളം അധികമായ ബുദ്ധിമുട്ടാകും. വെള്ളം അധികമായ ഗശി ഓടും. അതെ, ഇവിടെ വെച്ച കൊച്ചിയിലെത്തും. അപ്പൊ ഇനി ഇതിനുള്ള അരപ്പ് ശരിയാക്കാം. അരച്ചു വരാം കത്തി. ഞാനേ അതൊരു 3 വിസിലടിക്കട്ടെ അവിടെ.
ചേന വേവട്ടെ. അപ്പൊ ഒന്നും കൂടി ഞാൻ ഒന്ന് വെള്ളം ഇട്ടിട്ട് അരക്കാൻ പോവേണ്ടിട്ടോ. മൂന്ന് നാല് ഒരെണ്ണം കൂടി പോരെ. അഞ്ച് മതി. ആറ് ഏഴ് മതി. ഇവരി ഇത്തിരി കോളം ഉണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഒന്നിനും തികയില്ല അത്, അതവിടെ ഇരിക്കട്ടെ, അത് പിന്നീട്. അപ്പൊ ഇത് ഞാൻ ലേശം വെള്ളം ഇട്ടിട്ട് അരച്ചു വരട്ടെ കേട്ടോ. അപ്പൊ അതാ ഞാൻ അരച്ചു കൊണ്ടുവന്നതാണ്ട, ഇങ്ങനെ അരക്കണം കേട്ടോ. ഇതൊക്കെ എയറൊക്കെ പോയി. അപ്പൊ ഇനി ഞാൻ ബിന്ദു, അതെ, ഞാൻ ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് ഗ്യാസ് കത്തിച്ച് തിളപ്പിക്കട്ടെ. ഇനി താളിപ്പൊന്നും ഇല്ല ഇതിന്, താളിപ്പില്ല ഇതിന്, വറുത്തരച്ച കാരണം. ഇനി ഞാൻ എന്റെ പണി ചെയ്യട്ടെ. എന്റെ പണി ഇത്രയും കൂടി വെള്ളം വേണ്ടി വരും കേട്ടോ. ഇത്രയും കൂടി ഇടും. ആ മതി. ഇനി നന്നായി തിളക്കട്ടെ, ഇളക്കട്ടെ, ഉപ്പ് നോക്കട്ടെ, അതെ എല്ലാം നോക്കട്ടെ. ഒന്ന് തിള കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പരിപാടി കഴിഞ്ഞു. വറുത്തരച്ച കറി ഇത് നേരത്തെ തന്നെ നമ്മൾ വറുത്തരച്ച് വെച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് ആവശ്യത്തിന് എന്ത് പെട്ടെന്ന് തയ്യാറാക്കാം. കഷ്ണങ്ങൾ മാത്രം വേവിച്ചാ മതി അല്ലേ. അപ്പൊ പിന്നെ വേഗം ആയിക്കോളൂ കേട്ടോ. ഞങ്ങളുടെ ഒരുമാതിരി സദ്യക്കൊക്കെ ഇങ്ങനത്തെ ഒരു കറി ഉണ്ടാവും. അതെ അല്ലേ, അത് ജി എസ് പിക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. എല്ലാവരും അമ്പലത്തിലായാലും അതെ ഏത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഒരു കൃഷി ഉണ്ടാവും ഞങ്ങൾക്ക്. ഇത് എന്താ അതിന്ന് വീഴാത്ത, ഞാൻ ഇന്ന് നോക്കട്ടെ. ഉപ്പ് വേണോ? മതി. പാകത്തിനായി വന്നിട്ടുണ്ട്. ഇതാ തിളക്കണു. ഇനി ഇതിപ്പോ ഈ ഇതൊക്കെ ഇങ്ങനെ തിളച്ച് നല്ല തിള വന്നു കഴിഞ്ഞാ പിന്നെ നമ്മുടെ കൃഷി റെഡി ആയിട്ടോ. തിള വരുന്നുണ്ട്, കണ്ടില്ലേ മക്കളെ. ദാ അടിപൊളിയായി, നല്ല ടേസ്റ്റ്, നല്ല മണം അല്ലേ. അതാണ് സഹിക്കാൻ പറ്റാത്ത അരപ്പിന്റെ ആ മണം, വറുത്തതിന്റെ, വറുത്തരച്ചതിന്റെ മണം ഉണ്ടല്ലോ, അടിപൊളി മണം ഇതിന്. അതെല്ലാവർക്കും. നിങ്ങൾ പിന്നെ എന്താ ഈ മറ്റേ ഇതിടും, മസാലപ്പൊടി ഇടും. ഞങ്ങൾ മസാല എന്തുട്ടാ കരിവപ്പട്ട കരിയാമ്പോ അതൊക്കെ ഇട്ടിട്ടാണ് ചെയ്യണത്. ഇത് അതൊന്നും വേണ്ട. ഇതില് എന്തുട്ടാ ഉഴുന്ന് പരിപ്പ്, മല്ലി, മുളക്, നാളികേരം, ഇത്ര മതി. ഇത് നന്നായി വറുത്ത് അരച്ചു വെക്കെങ്കിൽ അതെ ലേശം മസാല നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ അത് മസാലക്കറി ആയിട്ട് മാറും. കണ്ടില്ലേ, ഒരു പ്ലേറ്റ് എടുത്തോളൂ. ഇതെല്ലാവരും പ്ലേറ്റിലേക്ക് ഞാൻ ഇട്ട് തരാം, എല്ലാവരും കഴിച്ചു നോക്കട്ടോ. വിവരങ്ങളൊക്കെ പറയാ, അതെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, എല്ലാരും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. പറയാനുള്ളൂ ഞങ്ങൾക്ക്. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.